നമ്മളല്ല നമ്മളാരും. വഞ്ചി സ്ക്വയർ സമരം. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൂട്ടം സന്യാസിനികൾ ഒരു ഷെഡ് കെട്ടി എറണാകുളത്തെ വഞ്ചി സ്ക്വയറിൽ അനേകം ദിവസം നിരാഹാര സമരം നടത്തി. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സന്യാസിനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു. സഭാ അധികാരികൾ അതിനു കൂട്ടുനിന്നു. ഇതായിരുന്നു അവരുടെ പരാതി. ആ വിഷയത്തിലെ നീതിയും അനീതിയും ശരിയും തെറ്റും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. ഈ സന്യാസിനികളെ മുൻപിൽ നിർത്തി അവരെക്കൊണ്ട് സഭയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, വേണ്ടത്ര തെളിവുകൾ ഒന്നുമില്ലാതെ ആരോപിക്കുന്നതിൻ്റെ പിന്നിലും ആ സമരത്തിന് പണമൊഴുക്കുന്നതിന് പിന്നിലും തീവ്ര മുസ്ലിം സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് ആ നാളുകളിൽ തന്നെ തെളിഞ്ഞതാണ്. അക്കാര്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്നലെ അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടയിൽ കാർമ്മികനായ വൈദികൻ പ്രസംഗത്തിനിടയിൽ ജിഹാദികളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് കൊടുത്തുവത്രേ. അതിൽ പ്രതിഷേധിച്ച് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന വഞ്ചി സ്ക്വയർ സമരത്തിൽ പങ്കാളികളായിരുന്ന മൂന്ന് സന്യസ്തർ വിശുദ്ധ കുർബാന വേണ്ടെന്ന് വെച്ച് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. ഉടനെ അവരെ അഭിമുഖം നടത്താൻ ദൃശ്യമാധ്യമങ്ങൾ എത്തുകയായി. അവരോട് അഭിപ്രായങ്ങൾ എടുക്കുന്നു. കന്യാസ്ത്രീകളുടെ പ്രതിഷേധ വാക്കുകൾ വാർത്തകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും സമൂഹം മുഴുവൻ വൈറലാക്കി മാറ്റുന്നു. മാത്രമല്ല, ചില മലയാള വാർത്താ ചാനലുകളിൽ ഇന്നലെ രാത്രിയിലെ അന്തിചർച്ചയുടെ വിഷയവും ഇതായിരുന്നു. അതിൽ ഒന്നിലെ മാധ്യമ ജഡ്ജി വിധി പറയുന്നു, സഭ ചെയ്തത് വലിയ തെറ്റ്, സന്യാസിനികൾ നിഷ്കളങ്കർ. ഇനി മൂന്ന് വർഷം പുറകിലേക്ക് പോകാം. അന്ന് വഞ്ചി സ്ക്വയർ സമരത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി ആയിരുന്നത് വർഗീയ പരാമർശങ്ങളുടെ പേരിൽ വീണ്ടും വീണ്ടും വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ജസ്റ്റിസ് കമൽ പാഷ. അന്ന് സമരപ്പന്തലിൽ നിറഞ്ഞു നിന്നിരുന്നത് എറണാകുളത്തും തൃശൂരുമുള്ള ചില മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ നിന്ന് കൊണ്ടുവന്ന തട്ടമിട്ട പെൺകുട്ടികൾ, ചുറ്റുപാടും കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ട് ഒരു പറ്റം പേർ. അവരോ ചില തീവ്ര മുസ്ലിം സംഘടനയിലെ അംഗങ്ങളും. മൂന്ന് വർഷം മുൻപത്തെ ആ രംഗങ്ങളും ഇന്നലെ ജിഹാദികളെ സൂക്ഷിക്കണമെന്ന് വൈദികൻ പറഞ്ഞതിനെ ഓർത്ത് സന്യാസിനിമാർ കുർബാന ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയ രംഗങ്ങളും ഒന്ന് കൂട്ടിയോജിപ്പിച്ചു നോക്കുന്ന ആർക്കും മൂന്ന് വർഷം മുൻപ് വഞ്ചി സ്ക്വയറിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഉത്തരം കിട്ടുന്നില്ലേ? തിരിച്ചറിയാം, മൂന്ന് വർഷം മുൻപ് നടന്ന വഞ്ചി സ്ക്വയർ സമരത്തിൻ്റെ പിന്നിലും അതിനുവേണ്ടി പണമൊഴുക്കിയതിൻ്റെ പിന്നിലും അന്ന് മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ പിന്നിലും അവർ തന്നെയായിരുന്നു. ആര് എന്നല്ലേ, പാലായിലെ ബിഷപ്പ് തൻ്റെ ഇടയജനം ചില തിന്മയുടെ ശക്തികളെക്കുറിച്ച് ജാഗരൂകർ ആയിരിക്കണമെന്ന് ഉപദേശിച്ചതിൻ്റെ പേരിൽ പാല ബിഷപ്പ് ഹൗസിലേക്ക് ജാഥ നടത്തി ഭീഷണിപ്പെടുത്തിയവർ ആരോ അവർ തന്നെ. സത്യത്തിൽ സന്യസ്തരുടെ ഇന്നലത്തെ പ്രതിഷേധം നന്നായി. ആരാണ് വഞ്ചി സ്ക്വയർ സമരത്തിന് പിന്നിലെന്ന് അവർ തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നു.